നമസ്കാരം. സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാനുള്ള ഓർഡിനൻസ് മന്ത്രിസഭാ യോഗം അംഗീകരിക്കാൻ നൽകിയെങ്കിലും കാര്യമൊന്നും നടക്കില്ല. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചാലും ഇല്ലെങ്കിലും പകരമുള്ള ബിൽ ഡിസംബർ 5-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനും ധാരണകളുണ്ട്. അതിനിടെ തന്നെ ബാധിക്കുന്ന ഓർഡിനൻസിൽ താൻ തീരുമാനമെടുക്കില്ലെന്നും രാഷ്ട്രപതിക്ക് വിടുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ബില്ല് ഉടനൊന്നും നയമാകില്ലെന്നും ഉറപ്പായി. ഫലത്തിൽ കുറച്ചു ദിവസം ഗവർണർ പിടിച്ചുവെച്ച ശേഷം അത് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ കിടക്കും. സർക്കാരിന് വേണ്ടി അടുത്ത വർഷം നയപ്രഖ്യാപനത്തിന് ഗവർണർ നിയമസഭയിൽ വരുമോ എന്നതിലും സംശയം ഏറെയാണ്. മന്ത്രിസഭാ തീരുമാനത്തോട് ശക്തമായി പ്രതികരിച്ച ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു. ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് വിട്ടാൽ അത് അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്യുന്നതുവരെ പകരം ബിൽ നിയമസഭയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. രാഷ്ട്രപതി ഉടൻ തീരുമാനമെടുക്കണമെന്നും നിർബന്ധവുമില്ലെന്നാണ് സാഹചര്യം. ഇതായിരിക്കും സംഭവിക്കുക എന്നത് പിണറായി സർക്കാരിനും CPMനും ഇടത് മുന്നണികൾക്കും അറിയാവുന്നത് തന്നെയായിരുന്നു. എന്നിട്ടും ഓർഡിനൻസ് തയ്യാറാക്കി. ഇതിനുള്ള നിയമോപദേശത്തിന് ഖജനാവിൽ നിന്ന് ഏകദേശം 46 ലക്ഷം രൂപ മുതിർന്ന അഭിഭാഷകനായ ഫാലി എസ് നരിമാന് ജീവനക്കാർക്കും നൽകിയതായിരുന്നു. ഈ പണം വെറുതെയായി എന്നാണ് ഗവർണറുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കുന്നത്. ഗവർണർ പദവി വഹിക്കുന്നയാൾ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിരിക്കും എന്ന വകുപ്പാണ് ഓർഡിനൻസിലൂടെ നീക്കം ചെയ്യാൻ പിണറായി സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. ഇതിനായി എല്ലാ സർവകലാശാലകളുടെയും ചട്ടങ്ങൾ ഭേദഗതി വരുത്തും. ഭരണഘടനാ ചുമതല നിറവേറ്റേണ്ട ഗവർണറെ സർവകലാശാലയുടെ ചാൻസലറായി നിയമിക്കുന്നത് ഉചിതമല്ലെന്ന കമ്മീഷന്റെ റിപ്പോർട്ട് ശുപാർശകൾക്ക് കൂടി പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടി. പകരം അക്കാദമിക് രംഗത്തെ അതിപ്രഗത്ഭരെ മന്ത്രിസഭയുടെ അനുമതിയോടെ ചാൻസലർ പദവി നിയമിക്കും. ശമ്പളവും മറ്റ് പ്രത്യേക വേതന വ്യവസ്ഥകളും ഉണ്ടായിരിക്കുകയില്ല. സർവകലാശാലയിൽ എല്ലാ അധികാരവും പ്രത്യേക ഓഫീസും അനുവദിക്കും. എന്നാൽ സർക്കാർ നിയമിക്കുന്ന ചാൻസലർക്ക് സർക്കാരിനോട് അമിത വിധേയത്വം ഉണ്ടാകുമെന്നതും ഇത് സർവകലാശാലയുടെ സ്വയം ഭരണാധികാരത്തെ ബാധിക്കുമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേരള, MG, കാലിക്കട്ട്, കണ്ണൂർ, മലയാളം, സംസ്കൃതം, ശ്രീനാരായണ തുടങ്ങി സമാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തേക്ക് ഒരാളെ തന്നെ നിയമിക്കാനാണ് ധാരണ. അതേസമയം സാങ്കേതികം, ഡിജിറ്റൽ, ആരോഗ്യം, വെറ്ററിനറി, ഫിഷറീസ്, കായികം, ക്യുസാറ്റ് തുടങ്ങിയ സർവകലാശാലകളിൽ അതാത് വിഷയത്തിലെ പ്രഗത്ഭരെ കണ്ടെത്തും. 14 സർവകലാശാലയുടെയും ചാൻസലർ പദവി ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ നിർദ്ദേശിച്ചെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അംഗീകരിച്ചില്ല. ഓരോ വകുപ്പിന് കീഴിൽ വരുന്ന സർവകലാശാലയിൽ അതാത് വകുപ്പുകളുടെ മന്ത്രിമാരാണ് ഇപ്പോൾ പ്രോ ചാൻസലർ. ഗവർണർക്ക് കീഴിൽ ആകുമ്പോൾ ഇത് പ്രശ്നമല്ല. മറ്റൊരാൾ ചാൻസലറായി വരുമ്പോൾ മന്ത്രിമാർ ആ വ്യക്തിക്ക് കീഴിലാകും. ഇത് പ്രോട്ടോകോൾ പ്രശ്നം സൃഷ്ടിക്കുമെന്നും മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. ഓർഡിനൻസ് പകരമുള്ള ബിൽ വരുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ഓരോ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളിൽ ആ വകുപ്പിന്റെ മന്ത്രിമാരെ ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോട് മുഖ്യമന്ത്രി യോജിക്കുന്നില്ല. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചതിനെതിരായ സർക്കാർ ഹർജി നാളെ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നതായിരിക്കും. 10 VC മാരെ നീക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ കേസ് 17-ന് കോടതിയിൽ വരും. ഇതെല്ലാം സർവകലാശാല പോരിൽ അതിനിർണായകമാണ്. ഗവർണർ അയക്കുന്ന ഓർഡിനൻസ് ാൽ രാഷ്ട്രപതി ഭവൻ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ട് വകുപ്പുകളുടെ അഭിപ്രായം തേടും. അത് കേട്ട ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ. ഈ നടപടിക്രമം പൂർത്തിയാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. അടിയന്തര ഇടപെടൽ എന്ന നിലയിൽ സർക്കാർ നടത്തിയ നീക്കം പാഴാകും. സർക്കാരിനി ഓർഡിനൻസ് അയക്കാതിരിക്കാം. ഉടൻ മന്ത്രിസഭ ചേർന്ന് ഓർഡിനൻസ് റദ്ദാക്കാം. പകരം വയ്ക്കാതെ നിയമസഭ ചേർന്ന് ഓർഡിനൻസിന് പകരം ബിൽ പാസാക്കാം. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കി നിയമം പാസാക്കിയാലും ഗവർണർ ഒപ്പിടണമെന്നില്ല. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലടക്കം ഒപ്പിടാതെ ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണ്.